അദ്ദേഹത്തിനെതിരെ ഷാനിമോൾ ഉണ്ടാക്കിയിരുന്ന ലീഡ് കുറഞ്ഞു വരികയും അതേസമയം ചേർത്തലയിൽ വലിയ ലീഡിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 6841 വോട്ടിന്റെ ലീഡിലേക്ക് ഉയരാൻ സഹായകമാകുന്ന ഘടകങ്ങൾ. ശരി ബിബിൻ, കാസർഗോഡ് ആണ് ദാസ് വലിയൊരു മത്സരം നേരത്തെ നടന്നതായി തോന്നിച്ചത്, പക്ഷേ രാജ്മോഹൻ ഉണ്ട് തന്നെ വളരെ കൃത്യമായി മുന്നിലെത്തിയിരിക്കുന്നു. 21242 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണി താൻ കുതിച്ചു കയറുകയാണ്. വടകരയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വടകരയിൽ ദീപ്തിഷ് കൃഷ്ണയായിരുന്നു. ദീപ്തിഷ്, കെ മുരളീധരൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. 54279 അല്ലെ ദീപ്തിഷ്. ഒപ്പം ഒരു കാര്യം, ഈ അവിടെ ബി ജെ പിയുടെ വോട്ട് എന്താവും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ആർ എം പിയുടെ കോൺഗ്രസ് അനുകൂല നിലപാടൊക്കെ നിൽക്കെ എങ്ങനെയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ടും ഇപ്പൊ നിൽക്കുന്നത്? തീർച്ചയായും ദാസ്, നേരത്തെ നിശ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരന്റെ ലീഡ് നില ഒരു തീർച്ചയായും ഒരു കംഫർട്ട് നിലയിലേക്ക് എത്തിയിരിക്കുന്നു തന്നെ ഈ ഒരു ഘട്ടത്തിൽ. 54,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തലശ്ശേരിൽ കൂത്തുപറമ്പിലും ഒഴികെയുള്ള 5 മണ്ഡലങ്ങളിലും കൃത്യമായ ഭൂരിപക്ഷം കെ മുരളീധരൻ നേടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും പി ജയരാജന് തലശ്ശേരിയിൽ കൂത്തുപറമ്പിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ തവണ 77 വോട്ടുകളാണ് ബി ജെ പിക്ക് വടകരയിൽ നേടാനായിരുന്നത്. പക്ഷെ ഇത്തവണ അത് വെറും 50,000-60,000 ഇടയിൽ മാറി മറിഞ്ഞുകൊണ്ടാണ് വോട്ട് നിൽക്കുന്നത്. ഇപ്പോഴും അതായത് 60% വോട്ടിന് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് കൃത്യമായി 20,000 വോട്ടുകളുടെ കുറവാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് കുറവുള്ളത്. ദീപ്തിഷ്, ഒരു കാര്യം, ഇപ്പൊ ഈ മണ്ഡലത്തിലെ പല മേഖലകളിലും കൂത്തുപറമ്പ്, നാദാപുരം, കുറ്റ്യാടി പോലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു വൈകിട്ടുള്ള മണിക്കൂറുകളിൽ. ദീപ്തിഷ് ഓർമ്മയുണ്ടല്ലോ, ഇവിടെയൊക്കെ ഏത് രൂപത്തിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുത്താൽ എങ്ങനെയാണ് അവിടെ നിന്നുള്ള വോട്ട് പോയിരിക്കുന്നത്? ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ യു ഡി എഫിൻ്റെ തരംഗം ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞ 2020 ഭരണം മാത്രമാണ് താഴോട്ട് നിൽക്കുന്നത്, ബാക്കിയെല്ലാം 19 ലീഡാണ്. ചിലപ്പോൾ 20 വിജയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ തരംഗത്തിന് ഒരു കാരണം? രണ്ട് കാരണമുണ്ട്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വികാരം കേരളത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മൈനോറിറ്റീസിൻ്റെ അടുത്ത്. അത് പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീണു. രണ്ട്, ഭൂരിപക്ഷ സമുദായങ്ങൾ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ കള്ളത്തരം അവർ തിരിച്ചറിഞ്ഞു. മഹാഭൂരിപക്ഷ നിയോജകമണ്ഡലം, അതാണ് പത്തനംതിട്ടയിൽ പോലും പ്രതീക്ഷ മുന്നേറ്റം ബി ജെ പിക്ക് ഇല്ലാതെ പോയത്. കാരണം നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളത് കേന്ദ്ര സർക്കാരിനായിരുന്നു. ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നുള്ള വികാരം ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായി. അപ്പോൾ ശബരിമല വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം യു ഡി എഫ് വടകരയുടെ കാര്യത്തിൽ ഓർക്കുന്നുണ്ടാവും, ഈ കോൺഗ്രസിന്റെ